നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. വടശ്ശേരിക്കരയിൽ മത്തായിയുടെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ചമഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചയാളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ബുധനാഴ്ച രാവിലെയാണ് ചാലാപ്പള്ളി സ്വദേശി പ്രവീൺ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. മത്തായിയുടെ ബന്ധുക്കൾ CBI അന്വേഷണത്തിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ CBI രണ്ടാമതും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യമുണ്ടായ അടക്കം ചെയ്തെടുത്തു നിന്ന് വീണ്ടും ബോഡി എടുക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ബന്ധുക്കൾ മൃതദേഹം അടക്കാതെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് CBI അന്വേഷണത്തിൽ കൂടുതൽ തെളിവ് ലഭ്യമാകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ചമഞ്ഞ് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി വ്യക്തമാക്കിയത് CBIക്ക് ആവശ്യമെങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താമെന്നും നിലവിലുള്ള ഫയലുകളെല്ലാം തന്നെ CBIക്ക് ഉടനടി കൈമാറണമെന്നുമാണ്. എന്നാൽ CBI അന്വേഷണം ആരംഭിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മത്തായിയുടെ മൃതദേഹം അടക്കം ചെയ്യുകയുള്ളൂ എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. വനപാലകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വനപാലകർക്കു വേണ്ടിയാണ് പ്രവീൺ കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വനപാലകരുടെ കൈവശമുള്ള രേഖകളാണ് ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയതും. എന്നാൽ കോടതിയിൽ ബുധനാഴ്ച രാവിലെ കേസുകൾ പരിഗണിക്കുകയും കേസ് സംബന്ധമായ എല്ലാ രേഖകളും CBIക്ക് നൽകണമെന്നും വേണ്ടി വന്നാൽ CBIക്ക് റീപോസ്റ്റ്മോർട്ടം നടത്താമെന്നുള്ള പരാമർശം നടത്തിയ ശേഷമാണ് ഹർജി തള്ളിയത്. എന്നാൽ ബന്ധുക്കൾ CBIയുടെ അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ യാതൊരുവിധമായ സഹായമോ പിന്തുണയോ മത്തായിയുടെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നതുമില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഏറ്റവും മികച്ച ഓഫറുകളും സമ്മാനങ്ങളുമായി ഗുഡ്വിൽ ട്രേഡേഴ്സിന്റെ ഓണവിരുന്ന് ലോകോത്തര ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ, ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഡിസൈൻസിലും ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണികൾ 0% പലിശ നിരക്കിൽ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഫ്രീ ഹോം ഡെലിവറി, ഒപ്പം ഓരോ പർച്ചേസിലും കൈ നിറയെ സമ്മാനങ്ങളും. ഗുഡ്വിൽ ട്രേഡേഴ്സ് ഫോർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, ഓമല്ലൂർ. ഏവർക്കും ഗുഡ്വിൽ ട്രേഡേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.